ഇനി എറണാകുളത്തെ കുമ്പളങ്ങിയിലേക്ക് വരാം. അവിടെ പട്ടാപ്പകൽ ലഹരിയിൽ യുവാവിന്റെ അതിക്രമം. വാക്കത്തിയും കോടാലിയുമൊക്കെയായി എത്തിയ യുവാവ് അയൽവാസിയുടെ കാറിന്റെ ചില്ലുകൾ തല്ലിത്തകർത്തു. കുമ്പളങ്ങിയിലുള്ള ബന്ധു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് ഫ്രിഡ്ജും ടിവിയും ഉൾപ്പെടെയുള്ള മുഴുവൻ വീട്ടുപകരണങ്ങളും തകർത്തു കളഞ്ഞു. കുമ്പളങ്ങി സ്വദേശി ആന്റണി സിൽവസ്റ്റർ ആണ് ഈ അതിക്രമത്തിന് പിടിയിലായത്. ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. കുമ്പളങ്ങി പൂപ്പനക്കുന്ന് സ്വദേശി ഐവാന്റെ വീട്ടിലെത്തിയാണ് ഐവാന്റെ ബന്ധുകൂടിയായ ആന്റണി സിൽവസ്റ്റർ എന്ന യുവാവ് വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും അടിച്ചു തകർത്തത്. പാത്രങ്ങൾ തകരുന്ന ശബ്ദം കേട്ട അടുക്കളയിൽ ഉണ്ടായിരുന്ന ഐവാന്റെ ഭാര്യ എത്തിയെങ്കിലും യുവാവ് അതിക്രമം തുടർന്നു. ടിവി പൂർണ്ണമായും തല്ലിത്തകർത്തു. ഫ്രിഡ്ജ്, മിക്സി, അക്വേറിയം എന്നിവയും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതിക്രമത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവ് ഫോൺ തട്ടിയെടുക്കുകയായിരുന്നുവെന്നും ഭയന്നതിനാൽ മറ്റാരെയും വിളിക്കാൻ കഴിഞ്ഞില്ലെന്നും വീട്ടുടമസ്ഥ പറയുന്നു. സംഭവത്തിന് തൊട്ടു പിന്നാലെ കുമ്പളങ്ങിയിൽ തന്നെയുള്ള ജോണിയുടെ വീട്ടിലേക്കും വാക്കത്തിയും കോടാലിയുമായി യുവാവ് അതിക്രമിച്ചു കയറുകയായിരുന്നു. വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും തല്ലിത്തകർത്തിട്ടുണ്ട്. ബഹളം കേട്ട വീട്ടിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയെങ്കിലും കയ്യിൽ ആയുധം മറ്റുമുള്ളതിനാൽ പേടിച്ച് അകത്തേക്ക് തിരികെ കയറി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് വീട്ടുടമസ്ഥ പറയുന്നു. മോളിങ്ങോട് വാതിലും തുറന്ന് സൗണ്ട് കേട്ടപ്പോ ബാക്കിലിട്ട് അടിച്ചതാദ്യം. സൗണ്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവളുടെ നേരെ ഇങ്ങോട്ട് വന്നു. സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ പള്ളുരുത്തി പോലീസ് ആന്റണി സിൽവസ്റ്ററിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നാണ് യുവാവ് അതിക്രമങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.